ഹലോ, വെൽക്കം ടു ഈസി ലൈക്ക് ദേസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഇതാണ് ഇരിക്കുന്നത് നമ്മുടെ കരിങ്കോഴി. അതിൻ്റെ അകത്ത് മുട്ടയുണ്ടായി. അത് കണ്ടപ്പോൾ ചെറിയ വിഷമമായി. എന്നാലും ഈ പറഞ്ഞ പോലെ മുട്ടയ്ക്കും ഗുണമല്ലേ, സോ അപ്പോൾ അതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് പാചകം ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക ഐറ്റത്തിനാണ്, മിക്കവരും കഴിച്ചിട്ടുണ്ടാവും, കരിങ്കോഴി. ഞാൻ ആദ്യമായിട്ടാണ് ഈ കരിങ്കോഴി കഴിക്കുന്നത്. കേട്ടിട്ടുണ്ട് ഭയങ്കര ലോ കൊളസ്ട്രോൾ ആണ്, കൊളസ്ട്രോൾ ഏകദേശം 0.73 to 1.03% ഒക്കെ ഉള്ളൂ. പിന്നെ അതുകൂടാണ്ട് വൈറ്റമിൻസും മിനറൽസും കാൽഷ്യവും ഫോസ്ഫറസും അയണും എല്ലാം കൊണ്ട് റിച്ചാന്നുള്ളൊരു അടിപൊളി റിവ്യൂ ആണ് ഇതിനെപ്പറ്റി കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം എങ്ങനെയുണ്ടെന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, അതുകൊണ്ട് ഞാനൊരു കത്തി എടുത്തിട്ട് പയ്യെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് മുറിച്ച് പീസ് പീസാക്കാൻ തുടങ്ങി. അത് നോക്കി നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ, കണ്ട കണ്ട സ്കിന്ന് വരെ, അതിൻ്റെ അകത്ത് ഫ്ലഷ് വരെ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഫാറ്റൊക്കെ കണ്ട ഒരു പ്രത്യേക യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നുൾപ്പെടെ എല്ലാം ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാനിത് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിത് കഴിക്കുമ്പോഴല്ലേ നമുക്ക് ആക്ച്വലി ഇത് കയ്യിൽ കിട്ടുമ്പോഴല്ലേ നമുക്കിതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഈ ചിക്കൻ കട്ട് ചെയ്തത്. ബിക്കോസ് അതിൻ്റെ ഹാർട്ടും ഈ എല്ലാ ഓർഗൻസ്, അതായത് മൊത്തത്തിലൊരു ഡാർക്ക് ഷെയ്ഡഡ് ആണ് ഇതിൻ്റെ ഓർഗൻസ് എല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടറിവ് വെച്ച് നോക്കുമ്പോൾ ഈ ഫുള്ള് ബ്ലാക്കാന്ന് പറഞ്ഞ സത്യമാണ് കേട്ടോ, ഇതെല്ലാം ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കോഴി ഇങ്ങനെ വയറൊക്കെ കീറിയത് എനിക്ക് തോന്നുന്നൊരു പെടക്കോഴിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ മുട്ടകളൊക്കെ ഉണ്ടായി ധാരാളം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആഡഡ് അഡീഷൻ പോലെ നമുക്ക് മുട്ടയും കൂടെ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഇത്രയും മുട്ടയിടുന്ന കോഴിയായിരുന്നു. അപ്പോൾ ലൈക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ മുട്ട എല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ നിങ്ങൾക്കൊരു ക്ലോസ് വ്യൂ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ഈ മുട്ട എങ്ങനെ ഇരിക്കുക എന്നുള്ള ആരും കണ്ട് കാണത്തില്ലല്ലോ. കൂടെ വീട്ടിലുണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ മുട്ടയുടെ ഉൾഭാഗം ഇരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിക്കൻ കറി കഴിക്കണമെന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കരിങ്കോഴി ഒരെണ്ണം മേടിച്ചക്കൊള്ളാന്ന്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കരിങ്കോഴി തപ്പി കിടന്നു. ഈ ചേർത്തല ഭാഗത്തു നിന്നാണ് കരിങ്കോഴി കിട്ടിയത്. അവിടെ ഒരു വീട്ടിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ സെയിലൊന്നും ഇല്ല. അവരുടെ വീട്ടിലുണ്ടായ ഒരു കോഴീനെ നമുക്ക് പരിചയത്തിൻ്റെ പുറത്ത് നമുക്കൊന്ന് തന്നാണ്. അപ്പോൾ അങ്ങനെ കരിങ്കോഴി ഇങ്ങനെ പീസ് പീസാക്കാനായിട്ട് എളുപ്പമായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ സാധാരണ ചിക്കൻ കട്ട് ചെയ്യുന്ന പോലെ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സംഭവം കട്ട് ചെയ്തെല്ലാം വെച്ചു. അപ്പോൾ ഞങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത് കരിങ്കോഴി നമ്മുടെ സാധാരണ രീതിയിൽ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ സവോളയും മറ്റേ പച്ചമുളകൊക്കെ ഇട്ടിട്ട് സാധാരണ നോർമൽ രീതിയിൽ നോർമൽ ചിക്കൻ കറി, നമ്മുടെ കേരള സ്റ്റൈലിൽ ചിക്കൻ കറി വെക്കുന്ന പോലെ വെക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചപ്പാത്തി കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഈ പോലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെട്ടത് ഇത്തിരി എളുപ്പമുള്ള കാര്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അരിയാൻ എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഇഞ്ചി ഇങ്ങനെ പീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇതേ സവോള കട്ട് ചെയ്യണം. സവോള ചെറിയ ചെറിയ പീസ്, നമ്മൾ നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ സ്ലൈസ് ചെയ്താണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ സവോള കട്ട് ചെയ്യണം. നമ്മൾ കല്ലിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുന്നത്. നമ്മളൊരു ചതച്ചെടുക്കുന്ന പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ആ കറക്റ്റ് ഫ്ലേവർ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ കല്ലിലേക്ക് ചെടുക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പേസ്റ്റ് ആക്കിയിട്ടാണ്. പിന്നെ അറിയാമല്ലോ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഫ്ലേവർ, ഏറ്റവും കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്തോളും ആ കറിയുടെ ഫ്ലേവർ കൂടും. അതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പ്രത്യേകത. ഇത് നമ്മൾ കുറച്ച് പച്ചമുളക് പീസ് ചെയ്യാണ്ട് തന്നെ വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഇപ്പോൾ ചട്ടി വെച്ചു. നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കി, ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ആവശ്യത്തിന് ഒഴിക്കുക, ഓരോരുത്തരുടെ ആവശ്യത്തിന് വെച്ചിട്ട് ഒഴിക്കുക. ഈ പറഞ്ഞ പോലെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. അതിനുശേഷം നമ്മളിതേ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഈ എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഇടണ്ടാണ് കേട്ടോ. ഓക്കേ,
ചെറുതായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ കീറി വെച്ചേക്കുന്ന പച്ചമുളക്, അതായത് നമ്മൾ പച്ചമുളക് നമ്മൾ പീസിയാണ്ട് നേരെ നടുവേ നിന്ന് കീറി വെച്ചിട്ടുണ്ടായി, ആ പച്ചമുളകും കൂടെ ഈ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. കറിവേപ്പില നമ്മുടെ വീട്ടിലെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഞാനിവിടെ ഏകദേശം ഒരു 6 സവോളയോളം അരിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് മൊത്തം വേണമെന്നില്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ ആവശ്യാനുസരണം ഇടുക. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് എത്ര സവന്തോറ സവോള വേണം അല്ലെങ്കിൽ ആ ഒരു തിക്നെസ് അനുസരിച്ച് സവോള ഇടാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാം കൂടെ നല്ല ബ്ലെൻഡായിട്ട് സവോള ഇരുന്ന് കേട്ടെ. സവോള ചെറുതായിട്ട് വാടിയിട്ടുണ്ട്, ആ ഒരു ഗോൾഡൻ യെല്ലോ കളറാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്രയും നേരം സവോള ഒന്ന് നല്ലപോലെ വാടട്ടെ. അടച്ചു വെച്ചേക്കാം കേട്ടോ, അടച്ചു വെച്ച് നല്ല ആവിക്കാത്തിരുന്ന് സവോള നല്ല ഇതാക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി, അതായത് നമ്മുടെ ചെറിയ ഉള്ളിയില് ആ ഉള്ളി ഇട്ടൊന്ന് എപ്പോഴും കറക്കി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 10 ചെറിയ ഉള്ളിയും കൂടെ സവോളയുടെ കൂടെ കട്ട് ചെയ്തിടുന്നതാണ് നമ്മൾ ആ ഒരു കറക്റ്റ് ഫ്ലേവർ. ഇത് ഈ സവോളയ്ക്ക് വരെ മൊത്തവും ഉള്ളി ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ്. അത് നമ്മുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി, നല്ല പഴുത്ത തക്കാളി ഒരു 2 ചെറിയ ചെറിയ പീസാക്കി എന്നത്തേക്ക് ഇടുക. ആ ഒരു ചെറിയൊരു പുളി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളി അരിഞ്ഞിടുകയാണ്. അതിനുശേഷം നമ്മുടെ മസാലകളാണുള്ളത്. നമുക്ക് മുളക് പൊടിയാണ് നമ്മൾ കൂടുതലിടുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരും ജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയേ സാധനങ്ങളാണ് നമ്മൾ മസാലയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത്. നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് മസാലകളെല്ലാം അതിലേക്ക് കൊടുക്കും. അത് നല്ലപോലെ അത് സ്പൂൺ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ശേഷം നമുക്ക് നമ്മൾ ഈ പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമുക്ക് ചിക്കൻ്റെ കളർ തന്നെ കാണാമല്ലോ അല്ലേ, നല്ല ബ്ലാക്ക് വിത്ത് സ്കിന്നാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. കാരണം സ്കിന്നിലും ഭയങ്കര ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഈ ബ്ലാക്ക് ചിക്കൻ്റെ അവകാശപ്പെടുന്നത്. സോ അതുകൊണ്ട് നമുക്ക് സ്കിൻ ഉൾപ്പെടുന്ന ഫാറ്റ് കണ്ട് നല്ല യെല്ലോ കളറിലാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ നമ്മൾ ഈ ഇളയൊക്കെ ചെയ്യുന്ന ഗ്രേവിയിൽ നന്നായിട്ട് ചിക്കൻ മിക്സ് ചെയ്യാം. നമ്മൾ ഈ ചിക്കൻ കുറച്ച് ചെറിയൊന്ന് വെന്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വേവ് അറിയാമല്ലോ, എല്ലാവർക്കും ചിക്കൻ്റെ വേവ് അറിയാനായിട്ടുള്ളൊരു മാർഗം. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നമ്മൾ ചപ്പാത്തി ഇവിടെ റെഡിയാക്കൊണ്ടിരിക്കുകയാണ്. അല്ല
ഷെയ്പ്പൊന്നും ഇല്ലാത്ത ചപ്പാത്തിയാണ്, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ അവിടെ ഗോതമ്പോ ആ മേടിച്ച് പൊടിപ്പിച്ചുണ്ടാക്കുന്ന മാവിലുണ്ടാക്കിയ ചപ്പാത്തിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷേ നമ്മൾ ഗോതമ്പ് മേടിച്ചിട്ട് അത് ഈ എവിടെയെങ്കിലും കടയിൽ കൊണ്ട് പൊടിപ്പിച്ചിട്ട് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കിയാൽ നല്ല. പിന്നെ കറി തിളച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഒരു ചെറിയൊരു ട്രിക്ക്, നമ്മൾ കറി ചിക്കൻ വേണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ഈർപ്പി കൊടുത്തു ചിക്കനിൽ ഉപ്പ് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് ആ വേവിൻ്റെ കറി അറിയാം. അത് സ്മൂത്തായിട്ട് കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ ചിക്കൻ വെന്തെന്നാണ്. അപ്പോൾ ഞങ്ങൾ ഉപ്പ് നേരത്തെ ഇട്ടായിരുന്നു, ഉപ്പൊക്കെ ആവശ്യമില്ല. അതേ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഒരു ചിക്കൻ്റെ കാല് തന്നെ ഞാനെടുത്തു. ഇനിയിപ്പോൾ ലെഗ് പീസ് കിട്ടില്ലെന്ന് പറയാതെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഗ് പീസിന് സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. ബിക്കോസ് ഈ ബ്ലാക്ക് ചിക്കൻ നമ്മൾ അധികം കഴിക്കാത്തൊരു സംഭവമാണ്. ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സോ എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്തതിന് വളരെ ഉപകാരം. താങ്ക് യു സോ മച്ച്. അടുത്ത വീട്ടിൽ കാണുന്നവരെ താങ്ക് യു. ബൈ.